الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധികളും കൽപ്പനകളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ മുഹറം മാസത്തിൻ്റെ ആരംഭത്തോടുകൂടി ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജറയ്ക്ക് ശേഷം 1434 വർഷങ്ങൾ തികയുന്ന സന്ദർഭമാണ് ഇത് എന്ന് നാം ഓർമ്മിക്കുന്നുണ്ടായിരിക്കും. ഓരോ വർഷവും ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്ലാമിക ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്താൽ ഈ ചരിത്രത്തിൽ പലപ്പോഴും ഇസ്ലാമിനും മുസ്ലിം സമൂഹത്തിനും ഉയർച്ച താഴ്ച, വിജയം പരാജയം ഇങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെ തുടരുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ ഒമ്പിച്ച വിജയം കൈവരിക്കുകയുണ്ടായി. അതേ അവസരത്തിൽ ഒരു പിറകോട്ടടി ഉഹദ് യുദ്ധത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിം സമൂഹത്തിനും സംഭവിച്ചു. ഇങ്ങനെ അതിനുശേഷമുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും മുസ്ലിമീങ്ങൾ ഒമ്പിച്ച മുന്നേറ്റം നടത്തി, ചില സന്ദർഭങ്ങളിലെല്ലാം അവർ പിറകോട്ടടിക്കുകയും ചെയ്ത അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. ഈ പരാജയങ്ങളിൽ നിന്ന് ശക്തി സംഭരിക്കുക, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക, മുന്നോട്ട് ഉള്ള പ്രയാണം എന്തുകൊണ്ട് സാധിച്ചു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കുക, അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക, ഇതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സമൂഹം ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ. ഇപ്പോൾ ഒരു വർഷം മാറി വരുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരു ചെറിയ അവലോകനം നടത്തുന്നത് ആവശ്യമായിരിക്കും. ഈ കഴിഞ്ഞ വർഷം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയുടെയും പ്രതീക്ഷയുടെയും സന്ദർഭമായിരുന്നു എന്നുള്ളതാണ് ശരിയായ വിലയിരുത്തൽ. ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഇസ്ലാമിനും ലോകരംഗത്ത് ചില കുതിപ്പുകൾ നടത്താൻ സാധിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഇതിനു മുമ്പ് കുറേ വർഷങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു, വളരെ നിരാശാജനകമായിരുന്നു അവരുടെ സാഹചര്യങ്ങൾ. പ
പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അപമാനഭാരത്തോടുകൂടി തലകുനിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ശരിയായ ദിശയിലൂടെ ഒന്ന് മുന്നോട്ട് പോകാനോ സാധിക്കാതെ തികച്ചും ദുർബലരായി തികച്ചും അശക്തരായി കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇതിൽ പല രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്ന, ഞാൻ മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ അല്ലെങ്കിൽ ഏഷ്യയിലെയോ മാത്രം പരിമിതമായ ഒരു വൃത്തത്തെയല്ല ഉദ്ദേശിക്കുന്നത്. ലോകാടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് നഹനു മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന എന്ന് അഭിമാനിക്കുന്ന ആ വലിയ ഒരു സമൂഹത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ മുസ്ലിം സമൂഹത്തിന്റെ കൈവശം അവരുടെ ഇഷ്ടമനുസരിച്ചും അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ചും കൈകാര്യം ചെയ്യേണ്ട ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുവദിക്കപ്പെട്ട ചില അവകാശങ്ങളും ചില അധികാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കവർന്നെടുത്തുകൊണ്ട് അവരുടെ രാജ്യങ്ങൾ പിടിച്ചുപറ്റുകയും അവരുടെ രാജ്യങ്ങളിൽ മറ്റുള്ളവരെ കൊണ്ടുവന്ന് തങ്ങൾക്കിഷ്ടപ്പെട്ടവരെ കൊണ്ടുവന്ന് അവരെ അധികാര പസേലയിലിരുത്തി തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭരണവും അധികാരവുമൊക്കെ മുന്നോട്ട് നയിക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇത് സാധിക്കുന്നതിന് വേണ്ടി 10,000 മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി. ഇതൊക്കെ നമുക്ക് സമകാലീന സംഭവങ്ങളിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടന്നതായി ഓർമ്മയുള്ള കാര്യങ്ങളാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ആ ജനത അവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാനും അവരുദ്ദേശിക്കുന്ന ഭരണം സ്ഥാപിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അധികാരം അവകാശം എന്ന് പറയുന്നത് പരിഷ്കൃത ലോകത്തെ എല്ലാ ജനസമൂഹങ്ങൾക്കും എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യവും അനുവാദവുമാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനാകുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹമാകുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ലോകത്തിലെ 8,000 ആളുകൾ, അല്ല ലക്ഷക്കണക്കിൽ എന്ന് തന്നെ വേണമെങ്കിൽ സൂക്ഷ്മമായ കണക്കുകൾ പരിശോധിച്ച് നമുക്ക് പറയാം, അങ്ങനെയുള്ള ആണും പെണ്ണും കുട്ടിയും വയസ്സനും ആരും വ്യത്യാസമില്ലാതെ ഒന്നാകെ നാടിനെയും നാട്ടുകാരെയുമെല്ലാം ചുട്ടു ചാമ്പലാക്കുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇതേ ചരിത്രം തന്നെ ഇറാഖിൽ ആവർത്തിച്ചത് നമ്മൾ കണ്ടു. ഭരണാധികാരിയായ ഒരു വ്യക്തി നേരത്തെ തങ്ങൾ വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാ ഒത്താശകളും ചെയ്ത് കൊടുക്കുകയും ചെയ്ത ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ ജീവിതത്തിന്റെ അന്ത്യകാലത്ത് അദ്ദേഹം കീഴടങ്ങിയപ്പോൾ സാധാരണഗതിയിൽ ഏത് കുറ്റവാളിയാണ് എങ്കിലും എത്ര വലിയ ക്രൂരനായ ഭരണാധികാരിയായിരുന്നുവെങ്കിലും അയാൾക്കൊക്കെ അനുവദിക്കുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. ആ സാമാന്യ മര്യാദകൾ അനുവദിക്കാതെ ഒരു എലിയെ കൊല്ലുന്നത് പോലെ വളരെ ക്രൂരമായ രീതിയിൽ സദ്ദാം ഹുസൈനെ കൊന്നതും മുസ്ലിം ലോകം അതും അവർക്ക് വളരെയേറെ പ്രയാസകരമായ പെരുന്നാളിന്റെയും മറ്റും സന്ദർഭങ്ങളിൽ മുസ്ലിം ലോകം മുഴുവൻ ആഹ്ലാദത്തിൽ കഴിയേണ്ട ഒരു ദിവസമാണല്ലോ പെരുന്നാൾ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ദിവസങ്ങളിൽ ഈ സമുദായത്തെ ബോധപൂർവം നിന്ദിക്കുന്നതിന് വേണ്ടി അവരുടെ ഭരണാധികാരികളെയും നേതാക്കളെയും ഒക്കെ അറുകുല ചെയ്യുകയും തൂക്കിലേറ്റുകയുമൊക്കെ ചെയ്ത അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. നാം അതെല്ലാം തന്നെ കണ്ട് നിസ്സഹായരായി കൈമലർത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. ബിൻ ലാദനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചിത്രം മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള ഒരു ചിത്രം ലോകത്ത് മുഴുവൻ തന്നെ പടച്ചുണ്ടാക്കിയത് ചില സ്വാർത്ഥ താൽപര്യങ്ങൾ വെച്ചു പുലർത്തുന്ന രാജ്യങ്ങളും അവരുടെ മീഡിയകളുമാണ്. ബിൻ ലാദൻ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ അപകടകാരി എന്നുള്ള രൂപത്തിലാണ് പരിചയപ്പെടുത്തപ്പെടുന്നത്.
എല്ലാ തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്കും അതുപോലെയുള്ള മറ്റ് തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ബില്ലാദനും അദ്ദേഹത്തിന്റെ എവിടെയാണ് ഉള്ളത്, ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള അൽഖായിദ എന്ന് പേരുള്ള ഒരു പറ്റം സംഘങ്ങളുമാണ് എന്ന രീതിയിലുള്ള പ്രചാരവേലകൾ ലോകത്ത് മുഴുവൻ തന്നെ അഴിച്ചുവിടുകയുണ്ടായി. ഇത് ഏറ്റുപാടിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇങ്ങനെ പറയുന്നു, മറ്റുള്ളവരൊക്കെ അത് ഏറ്റുപറയുന്നു എന്നല്ലാതെ കണ്ട് നമ്മളാരും വേറെ രാജ്യങ്ങളാരും അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു രാജ്യവും ബില്ലാദന്റെ കൈകൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ രൂപത്തിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങളുടെയോ അല്ലെങ്കിൽ ലോക സമാധാനത്തിന് ഭീഷണി എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലെയോ പിന്നിൽ പ്രവർത്തിച്ചതായി സൂക്ഷ്മമായ രീതിയിൽ ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേ അവസരത്തിൽ ഇങ്ങനെയുള്ള പ്രചാരവേലകൾ സൃഷ്ടിച്ചു. ആ പ്രചാരവേലകൾ ലോകം മുഴുവൻ തന്നെ ഏറ്റുപാടി അവരുടെ സ്വാർത്ഥമായ താൽപര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയെ ഭയന്നുകൊണ്ട് അമേരിക്കയുടേതായ ദാക്ഷിണ്യവും അവരിൽ നിന്ന് കിട്ടേണ്ടതായ കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ അമേരിക്കയെ അനുകൂലിച്ചു. ആ രൂപത്തിൽ ഒരു അന്യ രാജ്യത്തിന്റെ അവരുടെ ടെറിട്ടോറിയൽ ഫ്രീഡം എന്ന് പറയുന്ന അവരുടെ രാജ്യാതിർത്തികളിൽ അവർക്ക് ഉണ്ടാവേണ്ടതായ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യങ്ങൾ വകവെച്ചു കൊടുക്കാതെ അതിർത്തികൾ കടന്നു വന്നുകൊണ്ട് ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ബോംബിടുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കണ്ടുകൊണ്ടേയിരിക്കുന്ന അനുഭവങ്ങളാണ്. അതിന്റെ എല്ലാം തന്നെ ചുക്കാൻ പിടിച്ച രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഒന്നാം തരം തമ്മാടി രാജ്യങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമ്മാടി രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് അമേരിക്കയും ഇസ്രായേലും. അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ന്യായം, ആര് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നുവോ അവര് ആണ് യഥാർത്ഥത്തിൽ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ. ആര് ഞങ്ങളെ എതിർക്കുന്നുവോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഏറ്റുപറയുന്നില്ലയോ അല്ലെങ്കിൽ ഞങ്ങളുടെ നയത്തിനെതിരായി നീങ്ങുന്നുവോ അവര് ലോകസമാധാനത്തിന് ഭീഷണിയാണ്, നിലനിൽക്കാൻ അർഹതയില്ലാത്തവരാണ്. ഇതാണ് അവരുടെ തിയറി തന്നെ. ഈ തിയറി വെച്ചുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ തന്നെ അവർ അടക്കി ഉള്ളം കൈയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ചെയ്യുന്നതിന് അതിന് ന്യായവും അല്ലെങ്കിൽ അതിന്റെ അത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളതൊന്നും ആർക്കും ചോദിക്കാനും പറയാനും പാടില്ല. ഫേസ്ബുക്കിൽ ഒരു കുട്ടി, ഒരു ഫലസ്തീനിയായ കുട്ടി എഴുതിയ വചനങ്ങൾ ചില പത്രങ്ങളിൽ എടുത്തു കൊടുക്കുകയുണ്ടായി. അതിൽ ആ ഫേസ്ബുക്കിൽ എഴുതുകയാണ് ആ കുട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കുടുംബത്തെ കൊന്നുകൊള്ളൂ, നിങ്ങൾക്ക് എന്നെ കൊല്ലാനും എന്റെ രക്തം ചിന്താനും അവകാശമുണ്ട്, അതുപോലെ തന്നെ എന്റെ സ്വത്തും എന്റെ നാടും നശിപ്പിക്കാൻ അവകാശമുണ്ട്, ആയിരക്കണക്കിലുള്ള എന്റെ സഹോദരന്മാരെയും അതുപോലെ എന്റെ നാട്ടുകാരെയും കശാപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, ഇതെല്ലാം തന്നെ ദിനംതോറും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനൊരു മഹാപാതകം ചെയ്തുപോയി, ആ പാതകം എന്താണെന്ന് വെച്ചാൽ ഒരു റോക്കറ്റ് അങ്ങോട്ട് തൊടുത്തുവിട്ടു എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ രൂക്ഷമായ ഹമാസിന്റെയും അതുപോലെ തന്നെ ഗസയുടെയും നേരെയുള്ള ആക്രമണങ്ങൾ നടക്കാനുള്ള കാരണമെന്താ? ഫലസ്തീനിൽ നിന്ന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണല്ലോ. ഈ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും പരിഷ്കൃതമായ രീതിയിലുള്ള ആയുധങ്ങളോ ആ രൂപത്തിലുള്ള സംവിധാനങ്ങളോ അല്ല, വളരെ പ്രാകൃതമായി നാടൻ തോക്ക് എന്നുള്ള രീതിയിൽ ആ നാട്ടുകാരായ സാധാരണക്കാരായ ആളുകൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള റോക്കറ്റ് ഉപയോഗിച്ച് അങ്ങോട്ട് ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് വിട്ടു എന്നുള്ളതാണ്. അതേസമയത്ത് ഇവിടെ 10,000 കൊല്ലുന്നു, അത് അരനൂറ്റാണ്ടായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ലക്ഷക്കണക്കിൽ ആളുകൾ അഭയാർത്ഥികളായിക്കൊണ്ട് വേറെ നാടുകളിൽ അഭയം തേടിയിരിക്കുന്നു. ഇതൊന്നും പ്രശ്നമല്ല, ഈ ഒരു റോക്കറ്റ് വിട്ടു അത് കൊടുംപാതകമായി പോയി എന്നുള്ളതാണ് ലോകം അംഗീകരിക്കുന്ന ഇന്നത്തെ മര്യാദ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള അനുഭവങ്ങൾ കുറെ കാലമായി നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ലേഖനങ്ങളും പ്രസംഗങ്ങളും അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളും ധാരാളമായി പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഫിലിമുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ വളരെ നീചമായ രീതിയിൽ ഒരു സമൂഹത്തെ എങ്ങനെ വികൃതമായി ചിത്രീകരിക്കാം ഈ മുസ്ലിം സമൂഹത്തിന്റെ വികാരങ്ങളെ എങ്ങനെ വ്രണപ്പെടുത്താം എന്നുള്ള രൂപത്തിൽ അതിന് പറ്റുന്ന എല്ലാ രീതികളും സ്വീകരിച്ച് ബോധപൂർവം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യമായി കൊട്ടിഘോഷിക്കപ്പെടുന്നു പല രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് അവരുടെ തന്നെ നാട്ടിലുള്ള അവരുടെ തന്നെ പൗരന്മാരായ ആളുകളുടെ പ്രതിഷേധമോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഭരണാധികാരികൾ പറയുന്ന ന്യായം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഇവിടെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇവിടെ ഓരോരുത്തർക്കും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടേതായ രീതിയിൽ പ്രതികരിക്കാനും അവകാശമുണ്ട് അപ്പോ അതുകൊണ്ട് അത്തരം അവകാശത്തെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹരിശ്ചന്ദ്രന്മാരായിക്കൊണ്ട് മാറുന്നു ഏറ്റവും വലിയ നീതിയുടെ അപ്പോസ്തലന്മാരായി അഭിനയിക്കുന്നു അതേ അവസരത്തിൽ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും ബാൽ താക്കറെ എന്ന് പറയുന്ന ഹീനനും ക്രൂരനും നിഷ്ഠൂരനുമായ മനുഷ്യൻ ഇയാള് മോശക്കാരനായ ആളായിരുന്നു എന്ന് ഒരു കുട്ടി ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു അത് മറുവശത്ത് ആ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ വശത്ത് വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിരാശ ഉണ്ടാക്കിയ അനുഭവങ്ങളായിരുന്നു വളരെയേറെ മാനഹാനി സൃഷ്ടിച്ച അനുഭവങ്ങളായിരുന്നു അതുപോലെ മുസ്ലിം സമൂഹങ്ങൾ മുസ്ലിം സമൂഹത്തിലെ അവർക്ക് സ്വന്തമായ ഇച്ഛാശക്തിയോടുകൂടി അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭരണമോ അല്ലെങ്കിൽ മുന്നോട്ടു പോക്കോ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല യജമാനന്മാർ പറയുന്നത് കേൾക്കുക അവരടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കുക വോട്ട് ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക അവർക്ക് വോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ വോട്ടുകളെല്ലാം തന്നെ മാറ്റിവെക്കുക എന്നിട്ട് അതിനു പകരമായി വ്യാജ വോട്ടുകൾ ഉണ്ടാക്കി ഇവരുടെ തന്നെ പെട്ടികൾ നടക്കുക ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ 99.9% ഭൂരിപക്ഷത്തോടുകൂടി ഇതാ ഇന്ന നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രഹസനവും പ്രകടിപ്പിക്കുക അപ്പോൾ സ്വന്തം ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനും അതുപോലെ സ്വന്തം നാട്ടിന്റെ ഭാഗതയത്തെ നിർണയിക്കാനും പോലും സ്വാതന്ത്ര്യമില്ലാതെ ഞെരുങ്ങുകയായിരുന്നു മുസ്ലിം ജനസാമാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇത് കുറെ നാളുകളായി അനുഭവിച്ചും അതിന്റെ കയ്പുനീര് കുടിച്ചും കൊണ്ടും മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഈ അവസ്ഥക്കുള്ള ഒരു മാറ്റമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അറബി വസന്തം എന്നുള്ള പേരിൽ ലോകമാകെ ഇന്ന് അറിയപ്പെടുകയും അതുപോലെ പലതരത്തിലുള്ള അപഗ്രഥനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെ സംബന്ധിച്ചാണ് അറബ് വസന്തം എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് എന്താണ് അറബി വസന്തം എന്ന് നമ്മൾ ചിന്തിച്ചാൽ എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ആ നാട്ടുകാര് അവരുടേതായ ജനാധിപത്യാവകാശങ്ങൾക്ക് വേണ്ടി രംഗത്തു വരികയും ഭരണാധികാരികളെ അവരെ അവരുടെ ചങ്കിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്കെറിയുകയും ചെയ്യുന്ന ഈ പ്രവണതയാണ് അറബ് വസന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷമയുടെ എല്ലാ നെല്ലിക്കെട്ടും ഞങ്ങൾ കണ്ടു അതുകൊണ്ട് ഇനി അതിനപ്പുറം ക്ഷമിക്കാൻ ഇനി നിവൃത്തിയില്ല അതുകൊണ്ട് ആര് ഇടപെട്ടാലും ആര് എന്തെല്ലാം തരത്തിലുള്ള പ്രതിലോമപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും ശരി ഞങ്ങൾ ഞങ്ങളുടെ നിശ്ചയമനുസരിച്ച് ഞങ്ങളുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഓരോ രാജ്യത്തെ ബഹുജനങ്ങളും മുന്നോട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും അക്കൂട്ടത്തിലുണ്ട് എല്ലാ മതക്കാരുമുണ്ട് കാരണം ജനാധിപത്യാവകാശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൌലികമായ അവകാശമാണല്ലോ ഒരു മനുഷ്യന് സ്വന്തമായി ചിന്തിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനുമുള്ള അവകാശം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ അവകാശമാണ്
അത് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫറവോമാർ അവർ കാലാകാലം വിജയിക്കുമെന്നും കാലാകാലം അവർക്ക് അവരുടെ ഈ നയവും ഈ തന്ത്രവും പയറ്റാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്. അത് നിലനിൽക്കുകയില്ല. ഏത് ഫിറാവിനും ഒരു അന്ത്യമുണ്ട്, അത് അവസാനിക്കുക തന്നെ ചെയ്യും. ഇതാണ് പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭരണാധികാരികളെ തൂത്തെറിയുന്ന സംഭവങ്ങൾ ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിൽ നടന്നു, ടുണീഷ്യയിൽ നടന്നു, അതുപോലെ തന്നെ മറ്റ് തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ നടന്നു. ഇനിയും പല രാജ്യങ്ങളും ഈ വഴിക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗധേയം ഞങ്ങൾ നിർണയിക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഭരണാധികാരത്തിലേക്ക് കൊണ്ടുവരും. ഇത് പരിഷ്കൃത ലോകത്ത് എല്ലാ ജനസമൂഹങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ജന്മാവകാശവുമാണ് എങ്കിൽ അത് ഞങ്ങൾക്കും കിട്ടണം. ഇത്രമാത്രമാണ് അവർ ശഠിച്ചു പറയുന്നത്. അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുമുള്ള ശ്രമങ്ങളൊക്കെ പരമാവധി നടത്തി നോക്കിയെങ്കിലും അത് പൂർണ്ണമായി വിജയിക്കുകയില്ല എന്നുള്ള ഒരു ബോധം ശക്തിപ്പെട്ടപ്പോഴാണ് ലോകത്തെ വലിയ വലിയ ശക്തികൾ ഈ അറബി വസന്തത്തെയൊക്കെ ഒന്ന് മാറ്റി കാണാനും വേറെ ഒരു രീതിയിൽ അതിനെ സമീപിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റത്തിന്റെ കാറ്റാണ് ഇപ്പോൾ അറബി ലോകത്തും മുസ്ലിം ലോകത്തും വീശിക്കൊണ്ടിരിക്കുന്നത് എന്നത് ആണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ, കഴിഞ്ഞ വർഷത്തിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന സംഭവം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ആശ്വാസം പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ, ആശ്വാസം നൽകുന്ന സംഭവം എന്ന് പറയുമ്പോൾ തീർച്ചയായും തന്നെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അതിന്റെ പിന്നിൽ അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആരുമോരും തന്നെ ഒന്നും ചെയ്യാതെ കണ്ട് ഉണ്ടായ ഒരു കാര്യമല്ല ഈ അറബി വസന്തം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിനെ സംസ്ഥാപിക്കുവാനും ഇസ്ലാമിന്റെ നവോത്ഥാനത്തിന് വേണ്ടി രംഗത്തു വരാനും ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളായ ആളുകളുടെ ശക്തിയും അവരുടെ പ്രവർത്തനവുമാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ പ്രകടമാകുന്നത് എന്ന്. അവർ സ്വന്തമല്ല, അവർ തനിച്ച് ഇത്തരത്തിലുള്ള ഒരു വിപ്ലവം നേടി എന്ന് അവകാശപ്പെടുന്നുമില്ല. അതേ അവസരത്തിൽ ഈ ഒരു മാറ്റത്തിന്റെ പിന്നിലെ നാരായവേരും അതിലെ മുഖ്യമായ ഘടകവും അവിടത്തെ ഇസ്ലാമികമായി ചിന്തിക്കുന്ന ആളുകളും ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരുമാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥികളാണ് ഇതിലെല്ലാം, ഈ രാജ്യങ്ങളിലെല്ലാം ഭൂരിപക്ഷം നേടിയിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയിട്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്രിമമായ രീതിയിൽ വോട്ടുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു ഫലമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ്. ഞങ്ങളുടെ രാജ്യത്തെ ഭരണാധിപത്യം കൈവരിക്കാനും അതുപോലെ തന്നെ ഈ നാടിന്റെ ഭാവി ഏൽപ്പിക്കാനും പറ്റിയ വിഭാഗം ഇവരാണ് എന്ന് പൊതുജനം അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാനും ഈ സംഘങ്ങളെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിൽ പ്രാതിനിധ്യം വഹിക്കാനും ഇടവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തുണീഷ്യയിലെ അന്നഹ്ല പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, റാഷിദുൽ ഖനൂഷി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനും ചിന്തകനും ദാർശനികനും രാഷ്ട്രീയ നേതാവുമായ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്, ആ പാർട്ടിയാണ് ടുണീഷ്യയിലെ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം സ്ഥാനങ്ങളും നേടിയിട്ടുള്ളത്. ഈജിപ്തിൽ അൽ ഇഖ്വാൻ മുസ്ലിമൂൻ എന്ന് പറയുന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ വിങ്ങായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അവിടത്തെ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നേടിയിട്ടുള്ളത്. അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന പാർട്ടിയുടെ അമരക്കാരും അതിന്റെ പ്രവർത്തകന്മാരും ആരായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ ഹസൻ ബന്നയെ പോലെ, സയ്യിദ് കുത്തുബിനെ പോലെ, അതുപോലെ തന്നെ അഷ്മാവിയെ പോലെ, അതുപോലെ മുഹമ്മദ് കുത്തുബിനെ പോലെ, ഇങ്ങനെ മുഹമ്മദ് ഖസാലിയെ പോലെ, ഇങ്ങനെ അറിയപ്പെടുന്ന ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതന്മാരായ ആളുകൾ, ഈ ആളുകളുടെ ചിന്തയും അവർ പ്രതിനിധീകരിക്കുന്ന ആദർശവുമാണ് ഇഖ്വാൻ മുസ്ലിമൂൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
യമൻ പോലെയുള്ള രാജ്യങ്ങൾ അൽ ഇസ്ലാഹി എന്ന് പറയുന്ന പാർട്ടിയാണ് അബ്ദുൽ മജീദ് സന്ദാനിയെ പോലെയുള്ള പണ്ഡിതന്മാരായ ആളുകൾ നയിക്കുന്ന പ്രസ്ഥാനമാണ് സംഘടനയാണ് അൽ ഇസ്ലാഹ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സംഘങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഭൂരിപക്ഷം നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ ഭൂരിപക്ഷം നേടുമ്പോൾ അതിന്റെ അത് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ആ നാട്ടിലെ ജനങ്ങൾ വളരെ വളരെ വർഷങ്ങളായി നാട്ടിൽ മാറ്റം ആഗ്രഹിക്കുന്നു, ആ മാറ്റത്തിന്റെ മുന്നിൽ നിൽക്കാൻ അവർ തെരഞ്ഞെടുക്കുന്നത് ഇത്തരം വിഭാഗങ്ങളെയാണ് എന്നുള്ളതാണ് അത് നൽകുന്ന സൂചന. 10-15-19 വർഷത്തോളം ഈ ഏകാധിപതികളുടെ ആധിപത്യവും അവരുടെ നിഷ്ഠൂരമായ മർദ്ദനവും ഏറ്റുവാങ്ങിയ സംഘടനകളാണ് ഇവരെല്ലാം. റാഷിദുൽ ഖനൂസി എത്രയോ വർഷങ്ങളായി അദ്ദേഹം നാട് കടത്തപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ലണ്ടനിൽ നിന്നാണ് ഈ ഇപ്പോൾ ടുണീഷ്യയിലേക്ക് തിരിച്ചു വന്നത്. നമ്മുടെ കേരളത്തിൽ ശാന്തോറ അൽജാമിയയുടെ പരിപാടിക്ക് പോലും അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് നാളായിക്കൊണ്ട് ആ ടുണീഷ്യൻ ഭരണകൂടം നാടുകടത്തി അദ്ദേഹം പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇഖ്വാൻ മുസ്ലിമൂന്റെ നേതാക്കളായ ഹസൻ ബന്ന, അതുപോലെ സയ്യിദ് കുത്തുബ് അഷ്മാവി പോലെയുള്ള ആളുകൾ തൂക്കിലേറ്റി കൊല്ലപ്പെട്ടവരാണ്, വെടിവെച്ചു കൊല്ലപ്പെട്ടവരാണ്. ഹസൻ ബന്നയെ വെടിവെച്ചു കൊന്നു, സയ്യിദ് കുത്തുബിനെയും അഷ്മാവിയെയും പോലെയുള്ള ആളുകളെ തൂക്കിലേറ്റിക്കൊന്നു. അങ്ങനെ തൂക്കിലേറ്റിക്കൊണ്ടാണ് ഇത്തരം പണ്ഡിതന്മാരെ ആ സ്വേച്ഛാധികാരികളായ ആളുകൾ അവർ ശിക്ഷിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ സംഘങ്ങളും സംഘടനകളുമാണ് ഇവരെല്ലാം. 10,000 പ്രവർത്തകന്മാർ ഈജിപ്തിൽ നിന്ന് നാടുവിടേണ്ടി വന്നു. അറബ് ലോകത്ത് മുഴുവൻ തന്നെ അവർ പല രാജ്യങ്ങളിലുമായി കൊണ്ട് നടന്ന് ജോലി അന്വേഷിച്ച് അവിടങ്ങളിൽ കുടിയേറേണ്ട അവസ്ഥകളുണ്ടായി. നാട്ടിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കാത്ത പ്രയാസങ്ങളുണ്ടായി. ഡോക്ടർ യൂസഫുൽ ഖർദാവി അടക്കമുള്ള ആളുകൾക്ക് കുറെ കാലത്തോളം നാട്ടിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ ആ രൂപത്തിൽ ഈ ഇസ്ലാമിക ശബ്ദങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന അതിന്റെ എല്ലാം തന്നെ ഒരു തിരിച്ചടി അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്ത് നിന്ന് സത്യവിശ്വാസികൾക്ക് നൽകുന്ന സമാശ്വാസത്തിന്റേതായ ചില നടപടിക്രമങ്ങളാണ് ഇവയുടെ പിന്നിലെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹു അവന്റെ ദീനിനെ യഥാർത്ഥത്തിൽ ഈ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർക്ക് നൽകിയത്, ലോകത്ത് നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക മത സംഘത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിന്റെയോ കുത്തകയല്ല, അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഖുർആൻ എന്തിനു വേണ്ടി നിനക്ക് അവതരിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, തഹ്കുമ ബൈനന്നാസി ബിമാ അറാക്കല്ലാ, നീ ജനങ്ങൾക്കിടയിൽ അള്ളാഹു നിനക്ക് കാണിച്ചു തന്നതനുസരിച്ചുകൊണ്ട് ഹുക്കുമ് നടത്തുന്നതിന് വേണ്ടിയാണ്, തീരുമാനങ്ങളും വിധികളും ഭരണവും നടത്തുന്നതിന് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഈ ഖുർആൻ നിനക്ക് അവതരിപ്പിച്ചു തന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, അതിന് മാത്രമുള്ളതല്ല, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രം നീതി നടപ്പാക്കാനുള്ളതല്ല. അല്ലെ തഹ്കുമ ബൈനന്നാസ് ബിമാ അറാക്കല്ലാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നീതി നീതിയോടുകൂടി വിധി നടത്തുന്നതിന് വേണ്ടിയാണ് നിനക്ക് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയുമായ ആ കാലഘട്ടങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ പ്രജകളെ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും പല രാജ്യങ്ങളിലും മുസ്ലിം പ്രജകൾ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷം അമുസ്ലിം പ്രജകളാണ്. ആ അമുസ്ലിം പ്രജകൾക്കും തന്നെ നീതി ഈ ഇസ്ലാമിലൂടെ മാത്രമേ ലഭ്യമാകൂ എന്ന് കണ്ടതുകൊണ്ടാണ് അവരുടെ സ്വന്തം ഭരണാധികാരികൾ, അവരുടെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്ന ഭരണാധികാരികൾക്കെതിരായി മുസ്ലിം സമൂഹത്തെ അവർ പിന്തുണച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രൈസ്തവ ഭരണാധികാരികൾ, ചില ക്രൈസ്തവ സമൂഹങ്ങൾ ഒന്നാകെ ഇസ്ലാമിലേക്കും മുസ്ലിം സമുദായത്തിനും പിന്തുണ നൽകുന്ന അവരുടെ ഭരണത്തെ പ്രഫർ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ എന്താണ് നിങ്ങൾ മുസ്ലിമീങ്ങളെ നിങ്ങൾ പിന്തുണക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ മതത്തിന്റെ ആളുകളല്ലേ, നിങ്ങൾ ഞങ്ങളെയല്ലേ പിന്തുണക്കേണ്ടത് എന്ന് അധിനിവേശ ശക്തികൾ അല്ലെങ്കിൽ അവരുടെ ഭരണം കൈകാര്യം ചെയ്യുന്ന ശക്തികൾ അവരോട് ആവശ്യപ്പെടുകയും പറയുകയും ചെയ്യുമ്പോൾ, ഞങ്ങൾക്ക് നീതി കിട്ടുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അവരിൽ നിന്നാണ്,
അതുകൊണ്ട് അവരുടെ ഭരണത്തെയും അവരുടേതായ സാന്നിധ്യത്തെയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പിന്തുണ നൽകുന്ന ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് പ്രവാചകന്റെ നിയോഗവും ഖുർആനിന്റെ അവതരണവും ഇസ്ലാമിക നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും എല്ലാം പ്രയോഗവൽക്കരണവും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല, അത് ലോക മനുഷ്യ സമൂഹത്തിന് ഒന്നാകെ നീതി ലഭിക്കാനുള്ളതാണ്. അതിലെല്ലാവർക്കും എല്ലാ ആളുകളും അവന്റെ അവകാശങ്ങൾ അവൻ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. അവരെ ആരെയും തന്നെ മതം മാറ്റുകയില്ല, അല്ലെങ്കിൽ മതം മാറ്റത്തിന് നിർബന്ധിക്കുന്ന പ്രശ്നമില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് യോജിക്കുന്നതല്ല. ഇസ്ലാമിൽ മതവിശ്വാസം എന്ന് പറയുന്നത് വ്യക്തി അവന്റെ സ്വാതന്ത്ര്യമനുസരിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആരെയെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് എന്റെ മതത്തിൽ ചേർത്താൽ അയാളുടെ ആ വിശ്വാസം അംഗീകരിക്കുകയുമില്ല, അയാളെ എന്റെ വിശ്വാസിയായിക്കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുകയില്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത്. അയാൾ സ്വന്തം ഇഷ്ടമനുസരിച്ച് താല്പര്യമനുസരിച്ച് അതിൽ തൃപ്തിയടഞ്ഞ് അത് സ്വീകരിക്കുമ്പോഴാണ് അയാളുടെ വിശ്വാസത്തെ ഇന്ന മതവിശ്വാസിയാണ് അയാൾ എന്നുള്ള രൂപത്തിൽ അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും തന്നെ ഫമൻ ഷാഅ ഫലിയുമിൻ വമൻ ഷാഅ ഫലിയക്ഫുർ, ആരെ ഉദ്ദേശിക്കുന്നുവോ ആർക്ക് മനസ്സുണ്ടോ ആരിഷ്ടപ്പെടുന്നുവോ അവൻ ഇസ്ലാമിലേക്കും ഈമാനിലേക്കും വരാം, ആർക്കിഷ്ടമില്ലയോ അവൻ കാഫറായിക്കൊണ്ട് എന്ന് പറഞ്ഞ കാഫർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത എന്ന അർത്ഥമേ ഉള്ളൂ, അമുസ്ലിമായിക്കൊണ്ട് ജീവിക്കാം. അങ്ങനെ ജീവിച്ചിരുന്ന എത്രയോ ആളുകളും സമുദായങ്ങളും പ്രവാചകന്റെ ചുറ്റിലും ഉണ്ടായിരുന്നു, പ്രവാചകന്റെ ചുറ്റിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് നീതി ലഭിക്കണം, മനുഷ്യ സമൂഹത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം, മനുഷ്യ സമൂഹത്തിന് അവരുടെ താൽപര്യമനുസരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നിർണയിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടാവണം, അങ്ങനെയുള്ള ഒരു സാമൂഹികമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ മുസ്ലിമീങ്ങൾ മാത്രമല്ല സഹകരിക്കേണ്ടത്, മറ്റുള്ളവരും സഹകരിക്കണം. കാരണം അവരുടെ കൂടി ഭാവി നിലപാട് ഇതിനെ ആശ്രയിച്ചാണ്. അവരുടെ കൂടി ഭാവി ഈ രൂപത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം, ഈ രൂപത്തിലുള്ള ഒരു പൊതുനിലപാട് രാജ്യത്ത് നിലനിൽക്കുന്നതിലാണ്. അതിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് പുരോഗതിപ്പെടാനുള്ള എല്ലാ വാതായനങ്ങളും എല്ലാ വാതിലുകളും തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവരുടേതായ മൌലികാവകാശങ്ങൾ പൂർണ്ണമായി ലഭിക്കുകയും നീതി ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യവും ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടും ഈ ഇസ്ലാമികമായ സമൂഹത്തിന്റെ ഉണർവിലൂടെ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ശക്തികൾ ഒരു രാജ്യത്ത് ഉയർന്നു വരുന്നതിലൂടെ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന പ്രതീക്ഷയാണ് കോപ്റ്റിക് ക്രിസ്ത്യാനികളായ ജനസമൂഹങ്ങളെ പോലും അൽഇഖ്വാനുൽ മുസ്ലിമൂൻ പോലെയുള്ള ഇസ്ലാമിക മൌലികവാദികൾ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന പാർട്ടികളോടൊപ്പം നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോക നീതി ന്യായക്രമം തീർച്ചയായും തന്നെ ലോകത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടം നമ്മോട് താൽപര്യപ്പെടുന്നത്. ആ ലോകക്രമത്തിന്റെ സൃഷ്ടിയിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടവരും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവരുമാണ് മുസ്ലിം സമൂഹം. അപ്പോൾ അവരവരുടേതായ ബാധ്യതകൾ നിറവേറ്റി തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അത് അവിടെ എന്തോ നടക്കട്ടെ, അതൊക്കെ ഞങ്ങൾ പറയുന്നതിനുള്ള അനുകൂലമായിക്കൊണ്ടുള്ള തെളിവുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാം അതുപോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മനുഷ്യന്റെ പൊതുജീവിതവുമായിട്ടോ ഭൗതിക ജീവിതവുമായിട്ടോ ബന്ധപ്പെട്ടതല്ല, അവിടെ നമ്മൾക്ക് എന്തുമാവാം എന്നുള്ള ഒരു നിലപാടുമായിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായും ചരിത്രത്തിന്റെ മുന്നിൽ നമ്മൾ മാപ്പുസാക്ഷികളാവേണ്ടി വരും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ സൂക്ഷ്മമായി പഠിക്കാനും പിന്തുടരാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.